അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ സങ്കടങ്ങൾ ഒരിക്കലും തീരില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ന് മാത്രമല്ല ഒരുപാട് ആളുകളോട് പറഞ്ഞു നടക്കുന്ന ആളുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സൂറത്ത് ഒരൊറ്റ പ്രാവശ്യം ഓതി നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം. അത്രയ്ക്ക് പവറുണ്ട് ഈ ഒരു സൂറത്തിന്. ഇനി എത്ര പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൂറത്തിൽ നിന്നൊരു ആയത്ത് തന്നെ മതി. നമുക്ക് എന്തൊരു പ്രയാസമാണെങ്കിലും അതെല്ലാം മാറി കെട്ടിയിട്ട് മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ. ഏക ഇലാഹിൻ്റെ വചനങ്ങളാണിത്. ഇതിനുതന്നെ അപ്പുറം നമുക്ക് എന്ത് ധൈര്യമാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടങ്ങളുള്ള ആളുകളൊക്കെ ഈ ഒരു സൂറത്ത് ഓതിയത് കൊണ്ട് അവരെല്ലാം ആ കടം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവരറിയാതെ തന്നെ എളുപ്പ വഴിയിലൂടെ ആ കടങ്ങളെല്ലാം വീട്ടിയതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ സൂറത്ത് ഓതുന്നതിൻ്റെ കണക്ക് പറയുന്നത് ഒരു 40 പ്രാവശ്യം എന്നാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ആ ഒരു ഉദ്ദേശം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് 40 വട്ടമാണ് ഈ ഒരു സൂറത്ത് ഓതേണ്ടത്. അത് ഒറ്റ ദിവസം കൊണ്ട് ഓതണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊന്നും ഒരുപാട് സമയങ്ങളൊന്നും ഒഴിവായി കിട്ടുകയില്ലല്ലോ. വെളുപ്പിനെ മുമ്പേ പണിയെടുത്തിട്ട് ഇനി രാത്രി പാതിരാകുമ്പോൾ ജോലി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിച്ചിട്ട് ഉറങ്ങാനുള്ളൊരു ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ തീരെ സമയം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് പഠിക്കാനുള്ള ആളുകൾ, അതുപോലെ തന്നെ ജോലി തിരക്കുകളുള്ള ആളുകൾ, വിഷമങ്ങളും പ്രയാസങ്ങളും അസുഖം കൊണ്ട് അതിനൊന്നും കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു എളുപ്പ വഴി കുറഞ്ഞൊരളവ് ഞാൻ പറഞ്ഞു തരട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ 5 വക്ത നിസ്കാരം ഫർള് നിസ്കാരം ആയതുകൊണ്ട് തന്നെ എത്ര സമയം ഇല്ലെങ്കിലും എത്ര ക്ഷീണാലും നമ്മളത് നിർവഹിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താവും, ആ ഒരു 5 വക്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്റുകൾ എല്ലാം കഴിഞ്ഞ് ദുആകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7 തവണ നമ്മുടെ ഈ ഒരു സൂറത്ത് നമ്മൾ 7 തവണ ഓതുക. അതിനും കഴിയുന്നില്ലെങ്കിൽ 1 തവണയെങ്കിലും നമ്മൾ ഓതുക. അതാണ് ഒരു എളുപ്പ വഴി. അങ്ങനെ ഓതുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നുമില്ല. അതിന് എത്ര വലിയ കടമാണെങ്കിലും അതെല്ലാം മാറി നല്ല സമ്പത്തിൽ നല്ല വളർച്ച ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ നിസ്കാര ശേഷം 7 വട്ടം അലംനശ്രഹ എന്ന സൂറത്ത്, അലംനശ്രഹിലൊക്കെ സ്വദറക്ക് എന്ന സൂറത്ത് നമ്മൾ ഓതുക. പാരായണം ചെയ്ത് ചെറിയൊരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. 5 വക്ത നിസ്കാരത്തിന് ശേഷം ഓതുക. അതെല്ലാം 7 വട്ടം കഴിയുന്നില്ലെങ്കിൽ ഇനി 1 വട്ടമെങ്കിലും. ചില ആളുകൾക്ക് നിസ്കരിച്ചതിന് ശേഷം കൂടുതൽ ഇരുന്നിട്ട് അത് ഓതാനൊന്നും കഴിയില്ല. വേഗം എന്തേ ജോലി വെച്ചാൽ അതിന് പോവേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ 1 വട്ടമെങ്കിലും നമ്മളിങ്ങനെ നിസ്കാര ഉപായം കഴിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർ ആ ഒരു നിസ്കാരത്തിൽ നിന്ന് എണീറ്റ് ആ പോകുന്ന ആ ടൈമിൽ തന്നെ 1 വട്ടം ഓതുക. ഇനി എത്ര വലിയ കടമാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം വിടാനുള്ള വഴി അള്ളാഹു അവൻ്റെ മുന്നിൽ തുറന്നു തരും എന്നുള്ളതാണ്. അത് നമ്മളറിയില്ല എങ്ങനെയാണിത് തുറക്കുന്നത്. ഈ നമ്മൾ ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ഇത് സഹായിക്കും. അപ്പം നമ്മൾ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നല്ല മാസത്തിൽ, ഈ ഒരു മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റജബ് 27-ാവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു നിയ്യത്താക്കുക. നമ്മൾ ഒരു കണക്കിന് നിയ്യത്താക്കുക. എന്ത് ചെയ്യുക, പഠിച്ച റബ്ബേ, ഞാൻ ഈ റജബ് 27-ാവുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിതൊരു 40 പ്രാവശ്യം ഓതി തീർക്കുമെന്ന് നിയ്യത്താക്കുക. എന്നിട്ട് നമ്മളെ ഉദ്ദേശം എന്താണോ അത് വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചൊല്ലുക. നമ്മൾ ഏത് നിസ്കാര ശേഷം ഇനി എപ്പോഴായാലും നമ്മളിത് ഓതുക. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം, ഇത് ഓതുന്ന സമയത്ത് വലിയ അശുദ്ധി മനസ്സുള്ള ആളുകളൊന്നും ഇത് ഓതാൻ പാടില്ല കേട്ടോ. ഖുർആനിലെ ഒരു സൂറത്താണ്, നമ്മൾ ആയത്തിൽ കുറിച്ചൊന്ന് ഓതുന്നത് പോലെ അതൊരു ദിക്റാണെന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് ഓതാം. പക്ഷെ നമുക്ക് ഈ ഒരു സൂറത്തായതുകൊണ്ട് തന്നെ മെൻസസ് സമയത്ത് നമ്മൾ ഓതാതിരിക്കുക. ഒരു ശുദ്ധിയുള്ള ആളുകൾക്ക് ഓതൽ ഹറാമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, അവന് റജബ് 27-ാവൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ആ ഒരു സമയത്ത് ഓതാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ റജബ് തീരുന്നതിന് മുമ്പായിട്ട് നിയ്യത്താക്കിയിട്ട്, റജബ് മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്, ആ ഒരു പ്രത്യേക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സൂറത്ത് നമ്മൾ ഓതുക. ഓതി കഴിഞ്ഞിട്ട് നമ്മൾ 40 വട്ടം നിയ്യത്താക്കി. നമുക്കിത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ കടം വീടാൻ നല്ലൊരു വഴിയാണിത്. എത്ര വലിയ കടം ഉണ്ടെങ്കിലും അത് വീടുകയും ചെയ്യും. പിന്നീട് നമുക്ക് ജീവിതത്തിൽ കടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരൊറ്റ വട്ടം എങ്കിലും നമ്മൾ ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുക.
പിന്നെന്താ അറിയോ, ഇനി റജബ് മാസം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സൂറത്ത് ഷബാന റമദാനൊക്കെ നല്ല മാസങ്ങളാണ്. അതിലൊക്കെ നമ്മൾ നിയത്താക്കിയിട്ട് 40 വട്ടം നമ്മൾ തോതുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും നീ എന്താണ്, എത്ര ചില ആളുകൾക്കൊക്കെ ഉണ്ട് ഒന്നും ചെയ്യാൻ തോന്നാതെ മടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, നല്ല ആരോഗ്യമാണ്, പക്ഷെ മടി കൊണ്ടാണ് നമുക്ക് അധികം ആളുകൾക്ക് ക്ഷീണം വരുന്നത്. ഈ ക്ഷീണം എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത്, മടി കാരണമാണ്. അപ്പോൾ ഈ മടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ആ മടി വരാതിരിക്കുക. ഇനി പഠിക്കുന്ന മക്കൾക്കൊക്കെ ഒരുപാട് പ്രശ്നമാണ് മടി. മക്കൾക്ക് പഠിച്ചാൽ എന്തും തലയിൽ കയറാതിരിക്കുക, അതുപോലെ തന്നെ മടി പഠിക്കാനുള്ള മടി, അവർക്ക് അതിനുള്ളൊരു ആ ഒരു മൈൻഡ് കിട്ടുന്നില്ല, മനസ്സ് കിട്ടുന്നില്ല. അപ്പോൾ തന്നെ വിദ്യാലയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ദേഷ്യം, ഒരു പൊട്ടിത്തെറുപ്പ്, അവർക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിക്കുന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ, മക്കളൊക്കെ ഉള്ള ഉമ്മമാർ മക്കളെ ഇത് അലംനശ്രഹ ഓതിയിട്ട് മന്ത്രിച്ച് ഓതി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട്, അസൂയ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു സൂറത്താണിത്. അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ മുറുകെ പിടിക്കുക. ഈ ഒരു മാസത്തിൽ നമ്മളിത് നിർബന്ധമായിട്ടും ഒരു വട്ടെങ്കിലും ഓതുക. എല്ലാ ഫർള് നിസ്കാരത്തിനും ഓരോ വട്ടം ഓതുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം ഓതുക. ഇതിന് മഹത്വം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള നിങ്ങൾ ഒറ്റ വട്ടം ഓതി നോക്കും. നിങ്ങൾ മനസ്സിൽ ഹലാലായ ഒരു ഉദ്ദേശം വെച്ചിട്ട് അത് നിങ്ങൾ 1 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം അങ്ങനെ ഓതുക. കഴിയുന്നതും ദിവസവും ഓതുക. നമുക്ക് സമ്പത്ത് അങ്ങനെ വർദ്ധിച്ചു വരുന്നത് നമ്മൾ തന്നെ അറിയാതെ നമുക്ക് തോന്നും. നമുക്ക് എന്ത് എത്ര പണയം വെച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കത് വീഴുന്നത് നമ്മൾ തന്നെ അറിയില്ല. അതുപോലെ തന്നെ നല്ല നല്ല ഉയർന്ന ജോലി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിലൊക്കെ നല്ല ബർക്കത്തുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും അതിലൊക്കെ നല്ല ബർക്കത്ത് നമുക്ക് കിട്ടും. നമ്മളറിയാതെ നമുക്ക് നല്ല, നമ്മളിതുവരെ നടന്ന ഒരു ജീവിതം ആയിരിക്കില്ല നമുക്ക്, എവിടെ ഐശ്വര്യമായിരിക്കും. നമ്മൾ എവിടെ ഇനിയിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു നമ്മളൊക്കെ ചില സമയത്ത് പെട്ടുപോകുമല്ലോ. നല്ല വിലൻ്റെ സാധനം വാങ്ങിയാൽ തന്നെ പെട്ടുപോകും. അപ്പോൾ അതിലൊന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ വഞ്ചനയിലെ ചതിയിലെ ഒന്നും നമ്മൾ കുടുങ്ങൂല. ആർക്കും നമ്മൾ ആക്രമിക്കാനൊന്നും കഴിയൂല. ഈ ഒരു സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാവും. നല്ല മുന്നേറ്റം എന്നാൽ നല്ല മുന്നേറ്റം. നമുക്ക് എത്ര എവിടെ നിന്നാണിത് വരുന്നത് പോലെ നമുക്കറിയാത്ത നല്ലൊരു ഐശ്വര്യമുള്ളൊരു ജീവിതമായിട്ട് നമുക്ക് വരും. അപ്പോൾ ഈ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾ വീടാവാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കി നോക്കുക. പതിവാക്യങ്ങൾ ഒറ്റ പ്രാവശ്യം ഒരു ദിവസം ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 7 വട്ടം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 40 വട്ടം നിങ്ങൾ ഓതി നോക്കി നിങ്ങൾക്ക് കാണാൻ അത്ഭുതം, ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ ഒരു എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു സൂറത്ത് ഈ ഒരു മാസത്തിൽ നല്ലൊരു മാസമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഓതുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇത്രയും പവറുള്ള ഈ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സൂറത്തോ വലിയ കൂടുതൽ എണ്ണ ഒന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എത്രത്തോളം കടമുണ്ടോ, വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസത്തിൽ ഇത് നിങ്ങൾ പതിവാക്കുക. 40 പ്രാവശ്യം കഴിയുമെങ്കിൽ നിങ്ങളത് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു നല്ല മാസത്തിൽ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.